ഹലോ. അപ്പോൾ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ ക്വസ്റ്റ്യൻ ഓഫ് ഏജൻസി ഇൻ ലാംഗ്വേജ് ആണ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഏജൻസി ഇൻ ലാംഗ്വേജ്. ആദ്യം ഏജൻസി എന്താണെന്ന് പറയാം. ഏജൻസി ഇസ് ദ കപ്പാസിറ്റി ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ടു ഇൻഫ്ലുവൻസ് ദ കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ഓർ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ. എന്താണ് ഏജൻസി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റിയാണ്. എന്തിനുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവ്, മനസ്സിലായല്ലോ, അത് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ്. ടു ഇൻഫ്ലുവൻസ് കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ. എന്താണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മൾക്ക് സ്വയം ചെയ്യാനോ ഉള്ള ഒരു ഏജൻ്റാണ് ഭാഷ എന്ന് പറയുകയാണ് ഇവിടെ. ഓക്കെ. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏജൻറ്റുകളുണ്ട് അല്ലേ. ഇപ്പോൾ മാർക്കറ്റിംഗ് ഏജൻറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ഏജൻറ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിനും നമ്മൾക്ക് ഏജൻസ് ഉണ്ട് അല്ലേ. ഏജൻറ് ഇല്ലെങ്കിൽ ഏജൻസി, അവരാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താണ്? കപ്പാസിറ്റി ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്കാണ്. അവരൊരു ടാസ്ക്കാണ് ചെയ്യുന്നത്. എന്ത് എന്തിനുള്ള ഇൻഫ്ലുവൻസ് ദി കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഇവിടെ ആ വ്യക്തിക്ക് പകരം ഭാഷ എടുക്കുക. ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുമാണ് ഭാഷ ഉപയോഗിക്കുന്നത്. ഓക്കെ. ആ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഭാഷയ്ക്ക് ഇവിടെ ഏജൻസി എന്നുള്ളതിൽ വരുന്നത്. അപ്പം ഏജൻസി എന്താണ്? ഇറ്റ്സ് ദെർഫോർ എബൌട്ട് പവർ. ലാംഗ്വേജ് ഹാവ് എ പവർ അല്ലേ. ഭാഷയ്ക്കൊരു പവർ ഉണ്ട്. നിങ്ങൾ എത്ര നല്ല ഭാഷ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പവർ കൂടിക്കൊണ്ട് വരും. അതുപോലെ ഇവിടെ ഭാഷ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഫോർ വാട്ട്? ഫോർ ദി കപ്പാസിറ്റി ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ആൻഡ് ടു ഇൻഫ്ലുവൻസ് ദ കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ഓർ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ. ഓക്കെ. കൾച്ചർ ഇസ് ഓൾ അബൌട്ട് ഷെയറിങ് ഓഫ് മീനിങ്സ് ദർ ആർ നെവർ ഫിക്സ്ഡ് ബട്ട് കോൺസ്റ്റൻ്റ്ലി ബീങ് നെഗോഷിയേറ്റഡ് ആൻഡ് ചേഞ്ച്ഡ്. അപ്പോൾ നമ്മുടെ സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്ന കാര്യം എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല. മാത്രമല്ല അതെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുത്ത് പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മുടെ കൾച്ചറിൽ തന്നെ ഇപ്പോൾ മലയാളികൾക്കൊരു കൾച്ചർ ഉണ്ടെന്ന് പറയും. പക്ഷേ അത് കംപ്ലീറ്റ്ലി മലയാളികളുടേതാണോ? അല്ല. ഇപ്പം നമ്മൾ ജീൻസ് ഉപയോഗിക്കുന്നു, അതുപോലെ എന്താണ് കൊക്കക്കോള യൂസ് ചെയ്യുന്നു, ഇതൊക്കെ എന്താണ് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നില്ല. പിസ കഴിക്കുന്നു. അപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മളെ കൾച്ചറിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. ആൻഡ് ദ മീനിങ് ആർ പ്രോസസ് ഓഫ് ലാംഗ്വേജ് വെർ നെവർ സോറി ദ മീനിങ്സ് ആർ പ്രോസസ് ഓഫ് ലാംഗ്വേജ് വെർ ലാംഗ്വേജ് ഇൻക്ലൂഡ്സ് വേർഡ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ ലൈക്ക് സ്പീച്ച്, പെയിൻറ്റിംഗ്, സിനിമ, മ്യൂസിക് ആൻഡ് സോ ഓൺ. ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആർ റിലേറ്റഡ് ടു ദ ഇഷ്യൂസ് ഓഫ് ക്ലാസ്, പവർ, ഐഡിയോളജി ആൻഡ് ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഇൻ വിച്ച് എക്സ്പ്രഷൻ ഒക്കേഴ്സ്. ഓൾ ദീസ് എക്സ്പ്രഷൻ ആൻഡ് യൂസ് ഓഫ് ലാംഗ്വേജ് ആർ സിറ്റുവേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് കോണ്ടെക്സ്റ്റ്. ദിസ് കോണ്ടെക്സ്റ്റ് ഈസ് കോൾഡ് ഡിസ്കോസ്. അപ്പോൾ ഇവിടെ ഡിസ്കോസിൻ്റെയും കൂടി കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഡിസ്കോസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസ്കോസ് എന്ന് പറയുന്നത് നമ്മൾ വായ കൊണ്ട് പറയുകയോ എഴുതുകയോ ചെയ്യുന്ന എന്തൊരു സാഹചര്യം ഇല്ലെങ്കിൽ ആ ഒരു ഒരു അവസ്ഥയാണ് ഡിസ്കോസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബുക്ക് ഒരു ഡിസ്കോസ് ആണെന്ന് പറയാം. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുക. ബുക്ക് ഒരു ഡിസ്കോസ് ആണെന്ന് പറയുന്നപ്പോഴാണ് ആ പുസ്തകം എഴുതുന്നു അല്ലേ. ഒരാൾ ഒരാളുടെ തിങ്കിങ് ഒക്കെ ഉപയോഗിച്ച് ഒരു കാര്യം എഴുതുന്നു. അത് അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണ്? റീഡേഴ്സിനെയാണ്. റീഡേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ എഴുതുന്നത്. അപ്പോൾ റീഡേഴ്സും റൈറ്ററും ആ ബുക്കും, അതൊരു ഡിസ്കോസ് ആണ്, മനസ്സിലായില്ല. അതൊരു സാഹചര്യമാണ്. അതുപോലെ ഒരു ക്ലാസ് റൂം, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അതെന്താണ് ഒരു ക്ലാസ് റൂം ഡിസ്കോസ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന ഭാഷ, അവിടെയുള്ള രാഷ്ട്രീയം, അവിടെയുള്ള തിങ്കിങ്, ഓരോന്നും വ്യത്യാസമാണ്. നമ്മൾ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള പോലെയല്ല ക്ലാസ് റൂമിൽ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഓരോന്നോരോ സാഹചര്യമാണ് ഇല്ലെങ്കിൽ ഡിസ്കോസ് ആണെന്ന് പറയാം. ഏജൻസീസ് ഇൻ ലാംഗ്വേജ് ഇസ് അബൌട്ട് ഡിസ്കോസ്. അപ്പോൾ ഭാഷയുടെ പവർ അല്ലെങ്കിൽ ഏജൻസി, ഭാഷയുടെ റോൾ ഇല്ലെങ്കിൽ അത് ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ടാസ്ക്. ഇപ്പോൾ ഭാഷ ഇപ്പോൾ ഒരു റൈറ്റിംഗിലാണെങ്കിൽ എങ്ങനെയാണ് ഭാഷ ഉണ്ടാവുക? ഇപ്പോൾ ഒരു പുസ്തകത്തിൽ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഫോർമലായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മളൊരു കുട്ടിയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഭാഷയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ പവറാണുള്ളത്. അത് ഡിസ്കോസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ പറയാം.
Discourse varies immensely, but they are structures of power that determine what is said or written and generate particular meanings or identities. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ഏത് ഭാഷ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് പവർ മാറിക്കൊണ്ടിരിക്കും, ഡിസ്കോഴ്സ് മാറിക്കൊണ്ടിരിക്കും. ദ ഏജന്റ് ലാംഗ്വേജ് ഓൾസോ ചേഞ്ചസ് അല്ലേ. ഇപ്പം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ അല്ല സുഹൃത്തുക്കളോട് സംസാരിക്കുക, സുഹൃത്തുക്കളെ സംസാരിക്കുന്ന പോലെയല്ല നമ്മളൊരു കടയിലെത്തി സാധനം വാങ്ങുമ്പോൾ ഉപയോഗിക്കുന്നത്. അവിടെ ഓരോ ഇടത്തും എന്താണ് ഡിഫറെൻറ്റ് പവറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഭാഷയുടെ പവർ വ്യത്യാസമാണ്. പവർ എന്ന് പറയുന്നത് ആ സംസാര രീതി തന്നെയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അത് വ്യത്യാസമാണ്. അതാണ് ഇവിടെ ദ ക്വസ്റ്റ്യൻ ഓഫ് ഏജൻസി ഇൻ ലാംഗ്വേജിൽ പറയുന്നത്. അതായത് ഏജൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ് ടു ഡു എ പെർട്ടിക്കുലർ ടാസ്ക്, മനസ്സിലായല്ലോ, ഓർ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ. ഓക്കെ, അതിൽ ഡിസ്കോഴ്സിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ പവർ മാറും, അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറും മാറുമെന്നാണ് പറയുന്നത്. അടുത്തത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, സമൂഹത്തിൻ്റെ റിയാലിറ്റീനെ എന്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. പീറ്റർ ബർജോ ആൻഡ് തോമസ് ലുക്ക്മാൻ ഇൻട്രൊഡ്യൂസ് ദ ടേം സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇൻ ദർ ബുക്ക് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി 1966. അപ്പോൾ പീറ്റർ ബർജറും അതുപോലെ തോമസ് ലുക്ക്മാൻ എന്നുള്ള രണ്ട് പേര് ചേർന്നിട്ട് ഒരു പുസ്തകം എഴുതി, എന്താണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി 1966. ആ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അവരുടെ മീനിങ്ങിൽ അവരുദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്, ഈ വാക്കിനുള്ള അർത്ഥം എന്ന് പറയുന്നത്, ദർ ഇസ് ഓൺലി വൺ മോഡ് ഓഫ് നോയിങ് റിയാലിറ്റി, ദർ ഇസ് സയന്റിഫിക് ആൻഡ് തിയറട്ടിക്കൽ നോളജ്. അലോങ് വിത്ത് ദിസ് ദർ ഇസ് ഓൾസോ അനദർ മോഡ് ഓഫ് നോയിങ് വിച്ച് ഇസ് ത്രൂ ഷെയർഡ് ഫോക്ലോർ വിസ്ഡം, സൂപ്പർസ്റ്റീഷൻസ് ആൻഡ് ബിലീവ്സ്. ഓക്കെ, ഇൻ എ സൊസൈറ്റി ഇൻഡിവിജ്വൽസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ റിസൾട്ടിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോളജ്. അതായത് നമുക്ക് സത്യാവസ്ഥ റിയാലിറ്റി മനസ്സിലാവണമെങ്കിൽ രണ്ട് രീതിയാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടും തിയററ്റിക്കലും ആയിട്ടുള്ള നോളജ് ഉണ്ടാവുക. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് റിയാലിറ്റി യഥാർത്ഥമായി നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം, ഒപ്പം തന്നെ തിയററ്റിക്കൽ നോളജ് ഉണ്ടാവണം എന്ന് പറയുന്നു. വേറൊന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്ന ആ സമൂഹത്തിൽ ഷെയർ ചെയ്യുന്ന ഫോക്ലോർ വിസ്ഡം, സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ്, ഇതൊക്കെ മനസ്സിലാക്കുക. ഇത് അറിയുന്നതിലൂടെ നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സയൻറ്റിഫിക്കായി പഠിക്കുന്നതും അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പായി എന്താണ് സമൂഹം തന്നെയാണ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളും അതിലുള്ള സംസാരങ്ങളും ഒക്കെ അറിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് അറിയും, റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. വൺ മേ നോട്ട് ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ ദ റോൾ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് അനദർ പ്രൊഫഷൻ, ബട്ട് ഇറ്റ് ഈസ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ ദാറ്റ് വി ഫോം സെർട്ടൻ ഐഡിയ അബൌട്ട് ഈച്ച് ആൻഡ് എവറി പ്രൊഫഷൻ. ഇൻ ഷോർട്ട്, സൊസൈറ്റി പ്ലേസ് എ മേജർ റോൾ ഇൻ ഡിസമിനേഷൻ ഓഫ് നോളജ് അക്വയർഡ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ ദ ഫോം ഓഫ് മെൻ്റൽ പിക്ചേഴ്സ്, കൺസെപ്റ്റ്സ് ആൻഡ് ബിലീവ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് സയൻറ്റിഫിക് അല്ലെങ്കിൽ തിയററ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ഒരു കാര്യം സമൂഹത്തിലെ ഒരു റിയാലിറ്റീനെ കുറിച്ച് നമുക്കറിയാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ വിഷയം സയൻറ്റിഫിക്കായി പഠിക്കുകയും അതിൻ്റെ തിയററ്റിക്കൽ നോളജും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. അതല്ലാതെ എങ്ങനെ നമുക്കറിയാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ല. ഓക്കെ, സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് ഓരോരുത്തരോടും ആ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ഐഡിയ സോഷ്യൽ ഇൻട്രാക്ഷൻ വഴി കിട്ടും എന്നാണ് പറയുന്നത്. അത് അക്വയർഡ് നോളജാണ്, നമ്മൾ അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞ് കിട്ടുന്ന അറിവാണ്. അത് നമ്മുടെ മൈൻഡിൽ എന്താവും, മെൻറ്റൽ പിക്ചേഴ്സ് ആയിട്ടും അതുപോലെ കൺസെപ്റ്റും ബിലീവ്സും ഒക്കെ ആയിട്ടത് നിലനിൽക്കും. ലേറ്റർ ദീസ് കൺസെപ്റ്റ്സ് ആൻഡ് ബിലീവ്സ് ഇൻഫ്ലുവൻസ് ദ വേ വൺ സീസ് ദ വേൾഡ് ആൻഡ് അതർ പീപ്പിൾ. അപ്പോൾ നമ്മളിങ്ങനെ പരസ്പരം ഓരോരുത്തരും ഡിസ്കസ് ചെയ്തും ഒക്കെ കിട്ടുന്ന അറിവ് അത് നമ്മുടെ ലോകത്തിൻ്റെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ദീസ് കൺസെപ്റ്റ്സ് ആൻഡ് ബിലീവ്സ് ആർ പാർട്ട് ഓഫ് സോഷ്യൽ സിസ്റ്റം
a process that called institutionalization. Okay, it is a process though which habits, customs and local practices become source of knowledge. അടുത്ത പഠിക്കുന്ന ടേം ആണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നാണ് ആ വാക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സമൂഹത്തിൽ പലരോടും പലതും ചോദിച്ചൊക്കെ അറിഞ്ഞിട്ടാണ് പഠിക്കുന്നത്. പലതും നമ്മൾ കണ്ടുപഠിക്കുന്നു അല്ലേ. ഇപ്പോൾ എന്താണ് പൊതുസ്ഥലത്ത് തുപ്പരുത്, അത് ഒരു വിഭാഗം ആൾക്കാർ തുപ്പുന്നില്ലെങ്കിൽ നമ്മളും തുപ്പില്ല. അതുപോലെ മാസ്ക് വെക്കുക, അത് ഒരാൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു, അത് കണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു, അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതുപോലെ നമ്മൾ ക്യൂ നിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മളാരും പഠിപ്പിച്ചതല്ല. ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്താണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, വളരെ നീറ്റായിട്ട് പോവുക, ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചതല്ല. നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെ എന്താണ് ആ കൺസെപ്റ്റുകൾ നമ്മൾ ആർജിക്കുകയാണ്, നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അത് നമ്മൾ ഒരു സ്കൂളിലും പോയി പഠിക്കുന്നതല്ല. ഇതെന്താവും നമ്മുടെ ഹാബിറ്റ്സാണ്, നമ്മുടെ ഹാബിറ്റ്സ്. രാവിലെ എണീറ്റ് പല്ല് തേക്കുക, ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചതല്ല. നീ രാവിലെ എണീറ്റ് പല്ല് തേക്കണം എന്നും നമ്മൾ ഒരു സ്കൂളിലും പോയി പഠിച്ചതല്ല. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി, പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇന്ന മതവിശ്വാസത്തിലുള്ള ആൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എവിടെയും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ പഠിക്കുന്നതും ശീലിക്കുന്നതും. ഇപ്പം രാവിലെ എന്താണ് അമ്പലത്തിൽ പോവുക എന്നുള്ള കാര്യം നമ്മളോട് ആരും നിർബന്ധിച്ചിട്ടോ നമ്മളെ പഠിപ്പിച്ചിട്ടോ അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ നമ്മുടെ പേരൻസ്, നമ്മുടെ സമൂഹത്തിലുള്ളവർ പോകുന്ന കാണുന്നു, നമ്മളും പോകുന്നു. അപ്പം ഇതെന്താണ്, നമ്മുടെ കസ്റ്റംസ്, ലോക്കൽ പ്രാക്ടീസസ്, ഹാബിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ എന്താവുന്നു, നമ്മുടെ നോളജിൻ്റെ ഭാഗമായി മാറുന്നു, നമ്മുടെ അറിവിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് മനസ്സിലായല്ലോ. എന്താണ്, നമ്മൾ സമൂഹത്തിൽ നിന്നും കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ കണ്ട് അത് നമ്മുടെ നോളജിൻ്റെ ഭാഗമായി മാറുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദ കൺസെപ്റ്റ്സ്, ബിലീവ്സ് ആർ പാർട്ട് ഓഫ് സോഷ്യൽ സിസ്റ്റം. എ പ്രോസസ് ഇസ് കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ദോ ത്രൂ ദ വിച്ച് ഹാബിറ്റ്സ്, കസ്റ്റംസ് ആൻഡ് ലോക്കൽ പ്രാക്ടീസസ് ബിക്കം സോഴ്സ് ഓഫ് നോളജ്. നമ്മുടെ നോളജിൻ്റെ അടിസ്ഥാനം സമൂഹമാവുമ്പോൾ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയാം. അതുപോലെ അടുത്തൊരു വാക്കാണ് ഹാബിച്വലൈസേഷൻ. ഹാബിച്വലൈസേഷൻ, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു ഹാബിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, പീറ്റർ ബർജോ ആൻഡ് തോമസ് ലുക്ക്മാൻ കൊണ്ടുവന്ന വേറൊരു ടേമാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റീൻ്റെ ഭാഗമാണ് ഹാബിച്വലൈസേഷൻ. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് നോക്കൂ, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. They take the case of college students in a college canteen. Students analyzes their behavioral pattern. It is a habitualization or a local custom of college students meeting for a tea. But the students most taught how may behave such a condition. It is entirely different from the code conducted expected from the students when they attending a lecture. This knowledge about behavioral pattern of students in different condition was not written record of rules and the students must follow strictly. But necessary knowledge regarding how a student should behave in a class and a canteen is developed merely through exchange of ideas and social practices. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളേജ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. കോളേജ് പോകുന്നു, ക്യാൻറ്റീനിൽ പോകുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരേ രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ക്യാൻറ്റീനിൽ പോകുന്നു, അവിടെ സെൽഫ് സർവീസ് ആണെങ്കിൽ നമ്മൾ പോയി ഓർഡർ കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പൈസ കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. അതുപോലെ പിന്നെ എന്താണ്, ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അതേ രീതി നമ്മൾ ഫോളോ ചെയ്യും. വെയിറ്റർ വരും, നമ്മൾ കാര്യങ്ങൾ പറയും, അവർ കൊണ്ടുതരും, കഴിക്കും. അതുപോലെ ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം, ടീച്ചർ അറ്റൻഡൻസ് വിളിക്കും, അതിനുശേഷം ക്ലാസ് എടുക്കും. 45 മിനിറ്റ്സ് നമ്മൾ അടങ്ങിയിരിക്കണം. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ ശേഷം ലാസ്റ്റ് ചോദിക്കുക. ഇതൊരു ഫോർമാറ്റാണ്, ഇത് നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? പക്ഷേ ഇത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമല്ലേ, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളൊരു ഹാബിറ്റായിട്ട് ഇന്ന് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രാവിലെ എണീറ്റ് പല്ലേക്കുക എന്നുള്ളതും ഒരു ഹാബിറ്റാണ്. ഓക്കെ, അപ്പോൾ
സമൂഹത്തിൽ നിന്നും കിട്ടുന്ന നോളജ് നമ്മുടെ നോളജിന്റെ ഭാഗമാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും അതുപോലെ സമൂഹത്തിലെ പല ബിഹേവിയേഴ്സും നമ്മുടെ ബിഹേവിയറായി മാറുന്നുണ്ടെങ്കിൽ അതിനെ ഹാബിച്വലൈസേഷൻ എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഹാബിച്വലൈസേഷൻ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ് ദാറ്റ് ലീഡ്സ് ടു ഹാബിച്വലൈസേഷൻ. ഓക്കെ, അടുത്ത വേറൊരു ടേം എന്ന് പറയുന്നത് സിംബോളിക് യൂണിവേഴ്സസ് എന്നുള്ളതാണ്. ദ സെറ്റ് ഓഫ് ബിലീവ്സ് ദാറ്റ് എമേർജ് ത്രൂ പ്രാക്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ കോൾഡ് സിംബോളിക് യൂണിവേഴ്സ്. ഈ ടേമും പീറ്റർ ബർജു ആൻഡ് തോമസ് ലുക്ക്മാന് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ടേമാണ്. സിംബോളിക് യൂണിവേഴ്സസ് ആർ എ സെറ്റ് ഓഫ് ബിലീവ്സ് ദാറ്റ് എവറിബഡി നോസ് ആൻഡ് ഷെയർ ബട്ട് ലിറ്റിൽ സയന്റിഫിക് വാലിഡിറ്റി ആൻഡ് പ്രൂഫ്. One often sees the reality through these concepts and beliefs that are part of social system. These concepts and beliefs are not scientifically, theoretically proven. They still can influence the way it deals with all world. It is socially available knowledge and that entire process of social construction of reality. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പൊ പണ്ടത്തെ അന്ധവിശ്വാസങ്ങളാണെന്ന് ഇപ്പൊ പറയുന്ന എന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു സയന്റിഫിക് വാല്യൂ ഉണ്ടോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ ആഫ്റ്റർ ലൈഫ് എന്നുള്ളത് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന കാര്യമാണ് അല്ലെ. മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ നന്നാവുക എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാതെ അതിനൊരു സയന്റിഫിക് റീസൺ ഇല്ല. ഇനിയിപ്പോ മരിച്ചു പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരാളും ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്, നമ്മുടേതായ ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്, നമ്മുടേതായ ഒരു സിംബോളിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ സിംബോളിക് യൂണിവേഴ്സ് കൊണ്ട്. എന്താണ് അർത്ഥമാക്കുന്നത്? സിംബോളിക് യൂണിവേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ബിലീവ്സ് ദാറ്റ് ഷെയർഡ് ബൈ എവ്രി വൺ. അതായത് ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ഇല്ലെങ്കിൽ സമൂഹം മൊത്തം ഒരു സെറ്റ് ഓഫ് ബിലീവ്സ് പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കുന്നു. അതിന് ഒരു സയന്റിഫിക് വാല്യൂ പ്രൂഫോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസങ്ങളെയും ഇല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് റൂൾസ് ഇമാജിനറി റൂൾസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംബോളിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജാണ്. ഇറ്റ്സ് സോഷ്യലി അവൈലബിൾ. ഓക്കെ, നമ്മളോടൊരു എന്താണ്, വേറെ ആരും പറഞ്ഞോ ഒന്നുമല്ല, നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് മനസ്സിലായല്ലോ ഈ കൺസെപ്റ്റ്. അടുത്തത് പറയാനുള്ള ലാംഗ്വേജ് ഇൻ ഹിസ്റ്ററിയാണ്. ചരിത്രത്തിൽ ഭാഷ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ടു ലെവൽസ്. നമുക്ക് എന്താണ്, ഭാഷയും ചരിത്രവും ഉള്ള ബന്ധം പഠിക്കുമ്പോൾ രണ്ട് ലെവലായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. ദ യൂസ് ഓഫ് ലാംഗ്വേജ് ടു കൺവേ ദ ഹിസ്റ്ററി ഓഫ് എ പ്ലേസ് ഓർ പീപ്പിൾ, ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. ഒന്നെന്ന് പറയുന്നത് ചരിത്രത്തിലൂടെ ഭാഷയെക്കുറിച്ച് പറയാം. ഓക്കെ, സോറി, എന്താണ്, ഒരു ചരിത്രം പറയാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഒന്നാമത്തത്. എന്താണ്, ചരിത്രം പറയാൻ വേണ്ടി ഒരു ഭാഷ ഉപയോഗിക്കുന്നു, അതുപോലെ ഒരു ഭാഷയെക്കുറിച്ച് പറയാൻ ആ ഭാഷയുടെ ചരിത്രം തന്നെ ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ്. അതെന്താന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഏജൻസി ഇൻ ലാംഗ്വേജ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, ഹാബിച്വലൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് സിംബോളിക് യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു.